ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള സർക്കാർ നീക്കത്തെ സഭയിൽ അനുകൂലിച്ച പ്രതിപക്ഷ നിലപാടിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് അതൃപ്തി. വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെയാണ് സഭയിൽ നിലപാട് സ്വീകരിച്ചത് എന്നാണ് കെ സുധാകരന്റെ പരാതി. എന്നാൽ പാർലമെന്ററി പാർട്ടിയിൽ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത് എന്നാണ് മറ്റു നേതാക്കളുടെ വിശദീകരണം. കൂടുതൽ വിവരങ്ങൾ വി എ ഗിരീഷ് തന്നെ നൽകും ഈ വാർത്തയുടെ. ഗിരീഷ്, എന്തുകൊണ്ട് കെ പി സി അധ്യക്ഷനെ പോലെ ഒരാൾ തന്നെ അതൃപ്തിയുമായി രംഗത്ത് വരുന്നു? വേണു, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് അത് യു ഡി എഫിന്റെ ഒരു നിലപാടായിട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഗവർണർ വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. ഗവർണർ സ്ഥാനത്ത് നിന്ന് ക്ഷമിക്കണം, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നത് സർക്കാരിനെതിരായി പ്രവർത്തിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവരുന്ന ബില്ലിനെ തങ്ങൾ എതിർക്കും എന്നുള്ളതായിരുന്നു നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിരുദ്ധമായ ഒരു നിലപാടാണ് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ചത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല, പകരം കൊണ്ടുവരുന്ന സംവിധാനത്തോട് മാത്രമാണ് തങ്ങൾക്ക് എതിർപ്പ് എന്ന് നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു വഴി കൂടി കടന്ന് ഗവർണർക്കെതിരെയുള്ള നിലപാട് കടുപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം. കാരണം ഈ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഗവർണർ നടപടിക്കെതിരെ ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കണം എന്ന് അദ്ദേഹം സർക്കാരിനെ ഉപദേശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഉള്ള ഒരു അതൃപ്തി യു ഡി എഫിൽ പുകയുന്നത് ലീഗും ആർ എസ് പിയും നേരത്തെ തന്നെ ഗവർണർക്കെതിരെയുള്ള സർക്കാർ നീക്കത്തെ പരോക്ഷമായെങ്കിലും സ്വാഗതം ചെയ്തവരാണ്. ലീഗിന്റെ കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർലമെന്റ് നിയമസഭയ്ക്കകത്ത് ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. വേണു, ശരി, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിൽ കോൺഗ്രസും യു ഡി എഫും നിയമസഭയ്ക്കകത്തെടുത്ത തീരുമാനത്തിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരന് അതൃപ്തി.